പൂരത്തിന്റെ യഥാർത്ഥ വേദി തെക്കേ ഗോപുരനടയാണ്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനട ഒരു കാലത്ത് അത് കുറ്റവാളികളെ പുറത്തേക്ക് കയറ്റിവിടുന്ന, നടതള്ളുന്ന, തൂക്കിലേറ്റാൻ കടത്തിവിടുന്ന വാതിലായിരുന്നു. ഇന്നിപ്പോൾ അത് സൗന്ദര്യത്തിൻ്റെയും ഭാവനയുടെയും ഒരു പൂരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിൽ കാഴ്ച ആയി അത് മാറിക്കഴിഞ്ഞു. പൂരം നിറഞ്ഞു തുളുമ്പുന്നത് തെക്കേ ഗോപുരനടയിലാണ്. അവിടുത്തെ ശൂന്യമായ ഇടങ്ങൾ മുഴുവനും പൂര ദിവസം ആനകളും മേളങ്ങളും കുടംമാറ്റവും ആൾക്കൂട്ടവുമായിട്ട് നിറഞ്ഞു കവിയുകയാണ്. പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ തെക്കൂട്ടിറക്കം, പൂരത്തിൻ്റെ അഭിമുഖം, അതുപോലെ കുടമാറ്റം എന്നിവ തെക്കേ ഗോപുരനടയിലാണ് അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് പൂരത്തിൻ്റെ യഥാർത്ഥ വേദി ഈ ഗോപുരനട എന്ന് പലരും കാണുന്നത്. ഇപ്പോൾ പൂരത്തിൽ ഇതാ ഡമരു വായിക്കുന്ന ശിവൻ്റെ ഒരു ചിത്രം, ചന്ദ്രക്കലയിലിരിക്കുന്ന ഒരു ശിവൻ്റെ ചിത്രം, തിരുവമ്പാടി വിഭാഗം അവരുടെ കുടയായി അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി അടുത്തത് പാറമേക്കാവിൻ്റെ ഊഴമാണ്. അവർ എന്താണ് അവതരിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഒരു ആശയത്തെ കുടകളിലൂടെ ആവിഷ്കരിക്കുകയാണ് തിരുവമ്പാടിയുടെ ഭാവനാശാലികളായിട്ടുള്ള കുട ഒരുക്കുന്നവർ ഇപ്പോൾ ചെയ്യുന്നത്. നാം ഡമരു വായിക്കുന്ന ശിവൻ്റെ ചന്ദ്രക്കലയിലിരിക്കുന്ന ചിത്രം, അപൂർവ മനോഹരമായ കുട. പാറമേക്കാവിൻ്റെ കുടയ്ക്ക് എലഗൻസ് ഉണ്ട്. അത് നീല നിറത്തിലുള്ള, ഇളം നീല നിറത്തിലുള്ള കുടയാണ്, സാറ്റിൻ കുട. വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു കുട. ഇനി അടുത്ത അവരുടെ കുട, ഈ സാറ്റിൻ കുടയുടെ പിന്നാലെ അവർ കൊണ്ടുവരുന്നത് മഞ്ഞയും നീലയും ചുവപ്പും കലർന്ന ഒരു അപൂർവ സുന്ദരമായ ഒരു കളർ മിക്സിംഗ് ഉള്ള ഒരു കുടയാണ് ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം പൂരപ്രേമികൾക്കായി അവതരിപ്പിക്കുന്നത്. പാറമേക്കാവിൻ്റെ മനോഹരമായിട്ടുള്ള കുടകൾ. ഇനി തിരുവമ്പാടിയുടെ അടുത്ത കുടമാറ്റം ഇനി തിരുവമ്പാടിയുടേതാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മൂന്ന് നിലയിലുള്ള കുടകൾ. പാറമേക്കാവ് വിഭാഗം അതിന് മറുപടി അതിൻ്റെ ഇളം മഞ്ഞ നിറത്തിലുള്ള സാറ്റിൻ കുടകളാണ്. പൂരത്തിൻ്റെ നല്ല ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ നാം കാണുന്നു. അത് ഇരുഭാഗത്തും 15 ആനകൾ നിരന്ന് അതിനു മുമ്പിൽ ഒരു പുരുഷാരം മുഴുവൻ കാത്തു നിൽക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഖേദോഹരമായ ദൃശ്യമാണ്. ഇതിനെ നിങ്ങൾക്ക് ഹൃദയത്തിൽ മാത്രമേ ഇതിനെ ഒപ്പിയെടുക്കാനാവുള്ളൂ. ഒരു ക്യാമറയിലും ഈ ഫ്രെയിം
ഒതുങ്ങുകയില്ല ഈ പൂരത്തിന്റെയും ഈ ആനകളുടെയും കുടകളുടെയും ചുറ്റും നിൽക്കുന്ന പുരുഷാരത്തിന്റെയും വടക്കനാഥന്റെ ചുറ്റുവട്ടങ്ങളെയും അതുപോലെ അവിടെയുള്ള മരങ്ങളുടെയും മൊത്തം ചിത്രം നമ്മുടെ മനസ്സിൽ ഒരു ഹരിതമായ കാഴ്ചയായി അനുഭവമായിട്ട് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിനെ ആധുനികമായ ഒരു ക്യാമറയ്ക്ക് പോലും അത് ഒപ്പിയെടുക്കാനാകാത്ത വിധം അത്ര വിസ്തൃതമാണ് അത്ര വിശാലമാണ് അത്ര വ്യത്യസ്തമാണ് ും വെൺചാമരവും കുടയും തലേക്കെട്ടുമായി ഈ ഗജവീരന്മാർ നിരന്നിൽ നിൽക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് തൃശ്ശൂർ പൂരത്തിൽ തന്നെയാണ് 2-15 ആനകൾ ഇതുപോലെ കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ഉത്സവമെന്ന് പറയുന്ന ആറാട്ടുപുഴ ഉത്സവത്തിന് അതിന് 4436 വർഷത്തെ പഴക്കമുണ്ട് അതിലേറെ പഴക്കമുണ്ട് 41 ക്ഷേത്രങ്ങൾ പങ്കെടുക്കുന്ന പെരുവനമ്പൂരത്തിന് ആ പെരുവനമ്പൂരം ക്രമേണ ക്ഷയിച്ചില്ലാതായി ഇന്ന് പറമേക്കാവ് ഇന്ന് പൂരത്തിൻ്റെ മട്ടും മാതിരിയും ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും പെരുവനമ്പൂരം ഇന്നും അതിൻ്റെ മേളത്തിൻ്റെയും മാനകളുടെയും ഒക്കെ പ്രൗഢി നിലനിർത്തുന്നുണ്ട് അതുപോലെ തന്നെ ആറാട്ടുപുഴ പൂരവും 23 ക്ഷേത്രങ്ങളാണ് ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത് അതിൽ ഏതാണ്ട് 400 ആനകൾ തന്നെ അതിൽ പല ഘട്ടങ്ങളിലായിട്ട് പങ്കെടുക്കുന്നു ഏതാണ്ട് 600 കിലോമീറ്ററുകൾ വാദ്യക്കാർ നടക്കുന്നു വാദ്യക്കാർക്കും ആനകൾക്കും പോകാൻ വേണ്ടി പ്രത്യേകം വഴികളുണ്ട് ആറാട്ടുപുഴയിൽ ആറാട്ടുപുഴ പൂരമാണ് കുറെ കൂടി പ്രാചീനമായത് ആ പൂരത്തിലാണ് തൃശ്ശൂർ പൂരത്തിലെ ഘടകപൂരങ്ങൾ പങ്കെടുക്കാൻ പോയത് പക്ഷേ ഒരു മഴയിൽ അവർ ഒരു ചക്കാലക്കൽ വീട്ടിൽ കയറിയതുകൊണ്ട് അവർക്ക് ആ മഴയിൽ പൂരത്തിനെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കാരണവന്മാർ ഈ പനമുക്കും പള്ളി അടക്കമുള്ള പൂരങ്ങളെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത് വിലക്കി ഇതിനെ തുടർന്ന് ഈ പൂരങ്ങൾ മടങ്ങി വന്നപ്പോഴാണ് ശക്തൻ തമ്പുരാനോട് അവർ സങ്കടം ഉണർത്തിക്കുന്നത് ഞങ്ങളുടെ പൂരങ്ങൾ മടങ്ങിപ്പോന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂരങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ തിടമ്പ് ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വാദ്യങ്ങൾ ഞങ്ങൾക്ക് മേളിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ആനകളെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ശക്തൻ തമ്പുരാൻ്റെ മനസ്സിൽ വടക്കനാഥൻ്റെ സന്നിധാനത്തിൽ ഒരു പൂരം നടത്തുക എന്നുള്ളൊരാശയം ഉയർന്നു വന്നത് അതിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുചരനായിട്ടുള്ള ഇളയതും അതിനെ സഹായിച്ചു അങ്ങനെയാണ് പൂരമുണ്ടായത് ആരംഭത്തിൽ ഈ പൂരം മീനമാസത്തിലായിരുന്നു പക്ഷേ മീനമാസത്തിൽ മറ്റെല്ലാ പൂരങ്ങളും നടക്കുന്നതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് കാണികളില്ലാതായി അങ്ങനെയാണ് ശക്തൻ തമ്പുരാൻ ഈ പൂരത്തെ മേടമാസത്തിൽ പൂരം നക്ഷത്രത്തിലേക്ക് മാറ്റുന്നത് ഉത്തരത്തിൻ്റെ തലേന്ന് ഉത്തരത്തിന് ആറാട്ട് പൂരത്തിന് പൂരം ആ ഒരു കണക്കിലാണ് വടക്കുന്നാഥനിൽ പൂരം സജ്ജീകരിച്ചത് അങ്ങനെ 8 ഘടകപൂരങ്ങളെയും പാറമേക്കാവിൻ്റെയും അതുപോലെ തിരുവമ്പാടിയുടെയും കീഴിലാക്കി ഈ പൂരങ്ങളാണ് ഘടകപൂരങ്ങളാണ് ഇന്നും തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് അതുപോലെ ശക്തൻ തമ്പുരാന് കാണുവാനായി ഒരു പൂരമുണ്ടായിരുന്നു അത് പൂരത്തിൻ്റെ തലേന്ന് പൂരത്തിൻ്റെ തലേതിൻ്റെ തലേന്ന് പൂരത്തിന് അന്ന് വടക്കേക്കര കോവിലകത്ത് ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിലെ വടക്കേ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കൊട്ടാരം വടക്കേക്കര കൊട്ടാരത്തിൽ എല്ലാ പൂരത്തിലെ പ്രതിനിധികളും പങ്കെടുത്ത് കടന്നു വരുന്ന ഒരു ഒരു പൂരമുണ്ടായിരുന്നു ആ പൂരത്തിനെയാണ് പണ്ട് കോലോത്തും പൂരം എന്ന് പറഞ്ഞിരുന്നത് അത് തമ്പുരാക്കന്മാർക്ക് കാണാനുള്ള പൂരമായിരുന്നു രാജാവിന് കാണാനുള്ള പൂരമായിരുന്നു കോവിലകത്തുള്ളവർക്ക് കാണാനും ആസ്വദിക്കുവാനുള്ള പൂരമുണ്ടായിരുന്നു ആ പൂരത്തിൻ്റെ താളം പോലും വളരെ വ്യത്യസ്തമായിരുന്നു അത് ചാടിക്കൊട്ടായിരുന്നു പിന്നീട് അത് ഏറ്റവും മനോഹരമായിട്ടുള്ള പഞ്ചാരിയായി മാറി ഒരുപക്ഷേ ആ പൂരം നിന്നതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് പൂരപ്രേമികൾക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പഞ്ചാരി മേളമാണ് ഒരുപക്ഷെ പൂരത്തിൻ്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ താളം പഞ്ചാരിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റില്ല നിങ്ങൾ കേരളത്തിൽ എമ്പാടും പോയി കഴിഞ്ഞാൽ
പാണ്ഡി മേളത്തേക്കാൾ ആളുകൾക്ക് പ്രിയം പഞ്ചാരിയാണ് കാരണം പഞ്ചാരി ഒരു സിംഫണി പോലെയാണ് അത് സ്ഥായി ഉയർന്നും താഴ്ന്നും അതിമന്ത്ര സ്ഥായിയിലും അതിസാര സ്ഥായിയിലും ഒക്കെ ചടുലമായും അല്ലാതെയും ഒക്കെ അതിന്റെ താളങ്ങൾ മേളിക്കുന്ന അതിമനോഹരമായ ഒരു അനുഭവമാണ് പഞ്ചാരി മേളം കേരളത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മനോഹരമായിട്ടുള്ള പഞ്ചാരി മേളങ്ങളുണ്ട് പക്ഷേ പാണ്ഡിമേളത്തിന്റെ ഒരു പ്രത്യേകത അത് പെട്ടെന്ന് കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തും അത് കൊട്ടി കൊട്ടി കയറുന്ന ഒരു മേളമാണ് അത് കൂർപ്പിച്ച് കൂർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മേളമാണ് അതുകൊണ്ട് ആണ് പാണ്ഡിമേളത്തിന് തൃശ്ശൂർ പൂരത്തിൽ പ്രാധാന്യം വന്നത് തൃശ്ശൂർ പൂരത്തിൽ ഒരു ക്ഷേത്രമൊഴിച്ച് മറ്റൊരൊറ്റ ക്ഷേത്രവും പഞ്ചാരി മേളം പ്രയോഗിക്കുന്നില്ല പാറമേക്കാവ് വിഭാഗത്തിനോ തിരുവമ്പാടി വിഭാഗത്തിനുമൊക്കെ അവരുടെ വേലയ്ക്കും മറ്റു ഉത്സവങ്ങൾക്കും പഞ്ചാരി മേളമുണ്ടെങ്കിലും ഒരിക്കലും തൃശ്ശൂർ പൂരത്തിൽ അവർ പഞ്ചാരി മേളം പ്രയോഗിക്കുന്നില്ല പക്ഷേ ചെമ്പുക്കാവ് ഭഗവതി അവിടെ നിന്ന് രാവിലെ എഴുന്നള്ളുമ്പോൾ ഈ ഭഗവതിക്ക് സമയം വളരെ പ്രധാനമാണ് ആ സമയത്തിന് അത് എഴുന്നള്ളിയില്ലെങ്കിൽ ഭഗവതിക്ക് തലവേദന ഉണ്ടാകുമെന്നാണ് സങ്കല്പം ആ ഭഗവതി അവിടെ നിന്ന് എഴുന്നള്ളി അത് പാറമേക്കാവിൻ്റെ അരികിലൂടെ കടന്നു വന്ന് അത് നേരെ വടക്കനാഥനിലെത്തുമ്പോൾ അത് ഒരു അല്പസമയം പഞ്ചാരി കൊട്ടുന്നു ആ പഞ്ചാരി മേളം വളരെ നിർവൃതിദായകമായിട്ടുള്ള ഒരു മേളമാണ് അതല്ലാതെ ഈ പൂരത്തിൽ ഒരിടത്ത് പോലും ഒരിക്കൽ പോലും പഞ്ചാരി മേളം കൊട്ടുന്നില്ല എല്ലായിടത്തും പാണ്ഡിമേളമാണ് ഒന്നുകിൽ പാണ്ഡിമേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം അല്ലെങ്കിൽ നടപ്പാണ്ടി അങ്ങനെയാണ് തൃശ്ശൂരിലെ മേളത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൊടി ഉയർത്തിയിരിക്കുന്നു അത് കഥകളിയിലെ ഒരു പച്ചയാണ് കഥകളിയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പച്ച ആ ഒരു പച്ചയാണ് അവർക്കിടയിലെ ഒരു ആശയമായിട്ട് തിരഞ്ഞെടുത്തത് പാറമേക്കാവ് വിഭാഗം ഡമരു വായിക്കുന്ന ശിവന് മറുപടിയായി പച്ചയിലൂടെ അവർ മറുപടി പറയുന്നു പച്ച വേഷത്തിലൂടെ അവർ മറുപടി പറയുന്നു അതാണ് നാം കാണുന്നത് പൂരത്തിന് തിങ്ങി നിറഞ്ഞ പുരുഷാരം വ്യത്യസ്തവും ഭംഗിയുള്ളതുമായ കുടങ്ങൾ ഏറ്റവും മികച്ച ആനകൾ ഏറ്റവും മികച്ച ഒരുക്കങ്ങൾ അതിന് നടുവിൽ മേടച്ചൂടിനെ വെല്ലുന്ന പുരുഷാരം ഒരു സൂചി താഴെയിട്ടാൽ പോലും താഴെ വീഴാത്ത മട്ടിൽ പുരുഷാരം നിറഞ്ഞു നിൽക്കുന്നു അതിൻ്റെ നടുവിൽ 30 ആനകളും മേളങ്ങളുമായി പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ രംഗം കൂടിക്കാഴ്ചയും കുടമാറ്റവും തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും ചേതോഹരമായ ദൃശ്യം ഏറ്റവും മനോജ്ഞമായ ദൃശ്യം